നമസ്കാരം. കോൺഗ്രസ് നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് നൽകിയ കത്തിൽ ഒപ്പിട്ട മുതിർന്ന നേതാവ് ജിതിൻ പ്രസാദ്ക്കെതിരായ നടപടിയിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. യു പിയിലെ പാർട്ടി നേതാക്കൾ ജിതിൻ പ്രസാദയെ ലക്ഷ്യം വെക്കുന്നത് നിർഭാഗ്യകരമാണ്. പാർട്ടിക്കെതിരെ പോരാടി പാർട്ടിക്ക് വേണ്ടി പോരാടി മുഴുവൻ സമയവും ഊർജ്ജവും പാഴാക്കുന്നതിന് പകരം ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും കപിൽ സിബൽ ട്വീറ്റ് ചെയ്തു. ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് സോണിയയ്ക്ക് നൽകിയ കത്തിൽ ഒപ്പിട്ട പ്രവർത്തക സമിതി ക്ഷണിതാവ് ജിതിൻ പ്രസാദ്ക്കെതിരെ നടപടി വേണമെന്നാണ് ഉത്തർപ്രദേശിലെ ലംഖിപൂർ യൂണിറ്റ് പ്രമേയം പാസാക്കിയത്. കത്തിൽ ഒപ്പിട്ട നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതൃമാറ്റം ആവശ്യപ്പെട്ടുള്ള കത്തിൽ കപിൽ സിബലും മനീഷ് തിവാരിയും ഉൾപ്പെടെ 23 പേരാണ് ആദ്യം ഒപ്പിട്ടിരുന്നത്. കോൺഗ്രസിൽ അഴിച്ചുപണി ആവശ്യപ്പെട്ട നേതാക്കളെ ബി ജെ പി ഏജന്റുമാരായി മുദ്രകുത്തി നിശബ്ദരാക്കി ഒറ്റപ്പെടുത്തിയിട്ടും കത്തിലെ ആവശ്യങ്ങളെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയായ മണിശങ്കർ അയ്യർ, മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മകനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അനിൽ ശാസ്ത്രി, മുൻ എം പി പി സി ചാക്കോ തുടങ്ങിയവരാണ് പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നിലപാടിൽ ഉറച്ച് മുന്നോട്ട് നീങ്ങാനാണ് കത്തയച്ച 23 നേതാക്കളിൽ ഭൂരിഭാഗത്തിൻ്റെയും തീരുമാനം. കടുത്ത വിമർശനങ്ങളാണ് കോൺഗ്രസിലെ അടിമുടി അഴിച്ചുപണി ആവശ്യപ്പെട്ടുകൊണ്ട് 23 മുതിർന്ന നേതാക്കൾ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രവർത്തക സമിതി യോഗങ്ങൾ വെറും ചടങ്ങായി മാറിയെന്നും പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിൽ ചർച്ചകൾ ഇല്ലെന്നും നേതാക്കൾ കത്തിൽ തുറന്നടിച്ചു. അധ്യക്ഷയുടെ പ്രസംഗം മാത്രമാണ് ഉള്ളത്. ഒരു വർഷം കഴിഞ്ഞിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വർഷം കഴിഞ്ഞിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ആത്മാർത്ഥമായ ഒരു ആത്മപരിശോധനയും ഇതുവരെ നടത്തിയിട്ടില്ല. സംഘടനയെ അടിമുടി ഉടച്ചു വാർക്കുമ്പോഴും നെഹ്റു ഗാന്ധി കുടുംബം കൂട്ടായ നേതൃത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരും. യൂത്ത് കോൺഗ്രസ്, എൻ എസ് യു തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പണ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ സംസ്ഥാനങ്ങളിൽ നേതൃത്വം പിടിക്കുകയാണെന്നും നേതാക്കൾ കത്തിൽ കുറ്റപ്പെടുത്തി.